നമസ്കാരം. രാമേശ്വരത്തു നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. രാമേശ്വരത്തെ ഒരു 45 വയസ്സുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ അതിദാരുണമായി മൃഗീയമായി ബലാത്സംഗത്തിനിരയാക്കുകയും അതിനുശേഷം ആ പെൺകുട്ടിയെ ക്രൂരമായി മരണത്തിനിരയാക്കുകയും ചെയ്ത 6 ഒറീസയിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് ഇന്നലെയായിരുന്നു. ഇന്നലെ ഈ സ്ത്രീ 45 വയസ്സുള്ള സ്ത്രീ രാമേശ്വരം ഭാഗത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. എന്നത്തെ പോലെയും അന്ന് തൻ്റെ വീടിനടുത്തുള്ള ജോലിസ്ഥലത്തേക്ക് ഈ സ്ത്രീ പോവുകയാണ്. എന്നാൽ വളരെ വൈകിയിട്ടും ഈ സ്ത്രീയെ കാണുന്നില്ല. ഭർത്താവ് പലയിടത്തും അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് കൂടെ ജോലി ചെയ്യുന്ന പലയിടത്തും ചോദിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അവർക്കൊന്നും ഇതിനായിട്ട് കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. രാത്രി വളരെ വൈകിയും ഭർത്താവിൻ്റെ അന്വേഷണം തുടരുകയാണ്. എന്നാൽ ഒരു വിവരവും ലഭിക്കുന്നില്ല. അപ്പോഴാണ് ഈ ഭർത്താവ് പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ ചെല്ലുകയും അതിനുശേഷം പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇന്ന് രാവിലെയായിരുന്നു ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വളരെ മൃഗീയമായ രീതിയിൽ പൊള്ളലേറ്റ് പകുതി ശരീരം പൊള്ളലേറ്റ് കരിഞ്ഞ നിലയിലായിരുന്നു കണ്ടെത്തിയത്. അതീവ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയതിന് ശേഷമാണ് ഈ ക്രൂരകൃത്യം അവർ ചെയ്തിരിക്കുന്നത്. 6 ഈ ഒറീസയിലുള്ള ഈ ജോലിക്കാരെ അവർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ ഒറീസയിലുള്ള 6 ചെറുപ്പക്കാർ. എന്നാൽ ഇത്രത്തോളം ക്രൂരമായി ഒരു ബലാത്സംഗത്തിനിരയാക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. നിർഭയ കേസ് വരുമ്പോഴും അതുപോലെ തന്നെ ഹൈദരാബാദ് കേസ് ഇപ്പോൾ കഴിഞ്ഞപ്പോഴും എല്ലാവരും വിചാരിക്കുന്നു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്നും അലമുറയിട്ട് പറയുന്ന പല രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ രാത്രി ഇറങ്ങി നടന്നാൽ അല്ലെന്നുണ്ടെങ്കിൽ രാത്രി ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നാൽ അവൾ ഇന്നും സുരക്ഷിത അല്ല എന്നതിന് ഉദാഹരണമാണ് ഈ രാമേശ്വരം നടന്ന ഈ സംഭവം കൂടി. ദിവസം ഒരുപാട് പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെയും രാമേശ്വരത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കേസ് ഇതിന് യഥാർത്ഥത്തിൽ ഒരു നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇനിയും ഇതുപോലൊരു പെൺകുട്ടിക്ക് ആവർത്തിക്കാതിരിക്കട്ടെ. എത്ര നിർഭയകളും എത്ര ഹൈദരാബാദ് പോലുള്ള കേസുകളും ആവർത്തിച്ചാലും ഇനിയും ഇതുപോലുള്ള പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണ്? ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.